കോവിഡ് ഡ്യൂട്ടിക്ക് നിയമിച്ചവർക്ക് മാസങ്ങളായി ശമ്പളമില്ല കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിലാണ് സംഭവം കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ കോവിഡ് രോഗികളെ നേരിട്ട് പരിചരിക്കുന്ന ഡ്യൂട്ടിയിലുള്ളവർക്കാണ് അധികൃതരുടെ ഈ ക്രൂരത പഞ്ചായത്താണ് ശമ്പളം നൽകേണ്ടതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് നിയമിച്ച ക്ലീനിക് സ്റ്റാഫാണ് എഫ് എൽ ടി സിയിലേക്ക് ഞങ്ങൾക്ക് മൂന്ന് മാസമായി വർക്ക് ചെയ്യുന്ന ഇതുവരെ ഒരു സാലറി കിട്ടിയിട്ടില്ല കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ടപ്പോഴും പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടപ്പോഴും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കാരണം പോലും പറയുന്നില്ല എന്നാ കിട്ടുക എന്ന് എപ്പോഴാണ് കിട്ടുക അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇടപെട്ട് അധികൃതർ ഇടപെട്ട് ഒന്ന് വേഗത്തിലാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു ഇത് മാസങ്ങളായി കോവിഡ് രോഗികളെ നേരിട്ട് പരിചരിക്കുന്ന ഒരു ജീവനക്കാരന്റെ ദുഃഖമാണ് ഇതുപോലെ കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ മാത്രം പത്തിലേറെ മാസങ്ങളായി ശമ്പളം കിട്ടാതെ ദുരിതത്തിലാണിവർ അധികമാരും തയ്യാറാകാത്ത കോവിഡ് ചികിത്സാ കേന്ദ്രത്തിനകത്തെ ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണ് ഈ ദുരവസ്ഥ മൂന്ന് മാസത്തിലേറെയായി ശമ്പളം കിട്ടിയില്ലെങ്കിലും കോവിഡ് ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നുണ്ട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയുമില്ല എന്നതാണ് വസ്തുത ഇതേക്കുറിച്ച് കോവിഡ് താൽക്കാലിക ജീവനക്കാരുടെ നിയമന ചുമതലയുള്ള എൻ എച്ച് എം ഡി പി എം പ്രതികരിച്ചത് ശമ്പളം നൽകേണ്ടത് ചാത്തമംഗലം പഞ്ചായത്താണെന്നാണ് ഇതില് ക്ലീനിങ് സ്റ്റാഫുകൾക്ക് എൻ എസ് എം മുഖേനയാണ് നൽകുന്നത് അത് കൃത്യമായിട്ട് എല്ലാ മാസത്തെയും നൽകിയിട്ടുണ്ട് ബാക്കി രണ്ട് എഫ് എൽ ഡി സികളിലെ പഞ്ചായത്താണ് ക്ലീനിങ് സ്റ്റാഫിന് അവിടെ ശമ്പളം നൽകുന്നത് അപ്പോ അത് മറ്റവര് കൊടുത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടുള്ളത് പണം ഇല്ലാത്തതല്ല ശമ്പളം നൽകാത്തതിന്റെ കാരണമെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഏറെ ദുഷ്കരമായ ഈ ദൗത്യം ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സർക്കാരിന്റെ കർശന നടപടി അനിവാര്യമാണ് ദീപക് ധർമ്മടം ട്വന്റി കോഴിക്കോട്